പൊതുവിതരണ മേഖല പ്രതിസന്ധി നേരിടുകയാണെന്നും രാജ്യത്തും ലോകത്തൊട്ടാകെയും ഇതാണ് അവസ്ഥയെന്നും മുല്ലക്കര രത്നാകരൻ MLA. ഭരണകൂടം സമൂഹത്തെ എങ്ങനെ സംരക്ഷിക്കണമെന്നതിനുള്ള അജ്ഞതയാണ് ഇതിന് കാരണമെന്നും മുല്ലക്കര പറഞ്ഞു. പൊതുവിതരണ രംഗവും ഭക്ഷ്യ സബ്സിഡിയും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി പുനലൂരിൽ നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിതരണ മേഖല ഒരു പൊതു പ്രതിസന്ധി നേരിടുക, അത് രാജ്യത്ത് മാത്രമല്ല ലോകത്തൊട്ടാകെ നേരിടുന്ന ഒരു പ്രശ്നമാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഭരണകൂടം സമൂഹത്തെ എങ്ങനെ സംരക്ഷിക്കണമെന്നുള്ള കാര്യത്തിൽ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയോടെ ലോകത്ത് സംഭവിച്ച ഒരു പുതിയ ചിന്തയുണ്ട്. അതിനെയാണ് നമ്മൾ ഈ ആഗോളവൽക്കരണം, പുതിയ സാമ്പത്തിക ക്രമം, സബ്സിഡിയിൽ നിന്ന് ഗവൺമെൻറ് പിന്മാറ്റം എന്നൊക്കെ പറയുന്നത്. സംഗതി അതാണ്. അതായത് ഈ ജനങ്ങളും ഗവൺമെൻറ്റും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്നുള്ളത് ലോകത്തെ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം, പ്രത്യേകിച്ച് ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവത്തോടെല്ലാം നിർവചിച്ച ഒരു പുതിയ രീതിയുണ്ട്. അതായത് ഭരണകൂടത്തിന് ബഹുജനങ്ങളിൽ പാവപ്പെട്ടവരോടുള്ള ഉത്തരവാദിത്വം വളരെ കൂടുതലാണ്. ജോയിന്റ് കൗൺസിലിന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥമാണ് വെള്ളിയാഴ്ച പുനലൂരിൽ സെമിനാർ സംഘടിപ്പിച്ചത്. പുനലൂർ MLA അഡ്വക്കേറ്റ് കെ രാജു മോഡറേറ്റർ ആയിരുന്നു. ജോയിന്റ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് ആർ ഉദയൻ സ്വാഗതം പറഞ്ഞു. CPM ജില്ലാ സെക്രട്ടറി കെ രാജഗോപാൽ വിഷയാവതരണം നടത്തി. മുൻ MLA പുനലൂർ മധു, മുൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രൊഫസർ ഡി ശശിധരൻ, CPI മണ്ഡലം സെക്രട്ടറി സി അജയപ്രസാദ്, ജോയിന്റ് കൗൺസിൽ സെക്രട്ടേറിയറ്റ് അംഗം KK വിലാസിനി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പുനലൂർ.